ദേവിയുടെ ഇടതുകണ്ണ്, ചന്ദ്രനാണ് ദേവിയുടെ മൂന്നാം തൃക്കണ്ണുണ്ട്. ദേവിയെ ത്രംബക എന്ന് വിളിക്കാറുണ്ട്. നമ്മുടെ ഏറ്റവും പ്രശസ്തമായ ശ്ലോകത്തിൽ സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ദേവി മഹാത്മ്യത്തിലെ ഏകാദശ അധ്യായത്തിലെ നാരായണി സ്തുതിയാണത്. ആ നാരായണി സ്തുതിയിൽ വരുന്ന ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ശ്ലോകമാണിത്. അതില് ദേവിയെ ത്രംബകേ എന്ന് സംബോധന ചെയ്യുന്നുണ്ട്. അത് ത്രംബകേ എന്ന് തന്നെ സംബോധന ചെയ്യണം. നമ്മുടെ ശ്ലോകത്തിൽ ത്രയംബകേ എന്ന് ചിലർ ചൊല്ലുന്നുണ്ട്, അത് ശരിയല്ല. ആ എന്താ പറയുക, മന്ത്രത്തിന്റെ വൃത്തഭംഗം വരും. ദേവി മഹാത്മ്യം മന്ത്രസ്വരൂപമാണ്. അത് അക്ഷരങ്ങൾ ക്ലുപ്തമായിട്ടുള്ള ആ നാരായണീ സ്തുതിയിലെ ആ ഭാഗം അനുഷ്ടുപ് വൃത്തത്തിലുള്ളതാണ്. അപ്പോൾ എട്ടക്ഷരങ്ങൾ വീതമുള്ള നാല് വരികൾ, 32 അക്ഷരങ്ങൾ വരണം ആ ശ്ലോകം മുഴുവൻ. അപ്പോൾ അതിൽ ശരണ്യേ ത്രംബകേ ഗൗരി എന്ന് പറയുമ്പോൾ എട്ടക്ഷരമായി, അത് ത്രയംബകേ എന്നാക്കിയാൽ 9 അക്ഷരമാവും, അക്ഷര അധികം വരും. അപ്പോൾ വൃത്തഭംഗം വരും. അത് മന്ത്രത്തിന് ഹാനികരമാണ്. ഇപ്പോൾ മന്ത്രസ്വരൂപമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളങ്ങനെ, അല്ലെങ്കിൽ തന്നെ വൃത്തത്തിൽ നിബദ്ധമായിരിക്കുന്ന ശ്ലോകങ്ങൾ നമ്മൾ ആ വൃത്ത നിയമം പാലിച്ചുകൊണ്ട് തന്നെ ചൊല്ലണം. അപ്പോൾ ശരണ്യേ ത്രയംബകേ ഗൗരി, ത്രയംബകേ എന്ന് അല്ല, അത് മനസ്സിലാക്കി വെക്കുക. ശരണ്യേ ത്രംബകേ ഗൗരി. ഇപ്പൊ ദേവിയുടെ പേര് ത്രംബക എന്നാണ്. ത്രംബക എന്ന് പറഞ്ഞാൽ മൂന്ന് കണ്ണുള്ളവൾ എന്നാണ്. അംബകം എന്നത് കണ്ണിന്റെ പര്യായമാണ്. അംബകം എന്ന വാക്കിന്റെ അർത്ഥം വെള്ളം വരുന്നത് എന്നാണ്. അംബക്കരോതീതി അംബകം, കണ്ണാവുമ്പോൾ വെള്ളം വരും. വെള്ളം വരുന്നതാണ് ഒറിജിനൽ കണ്ണ്. നാളികേരത്തിന്റെ കണ്ണിലും വെള്ളം വരും. അതുകൊണ്ട് അതിന് മൂന്ന് കണ്ണ് എന്ന് പറഞ്ഞു, ആ മൂന്ന് ദ്വാരങ്ങൾക്ക്. അപ്പോൾ മയിൽപ്പീലി കണ്ണുകൾ ഒഴികെ ബാക്കിയെല്ലാ കണ്ണിൽ നിന്നും വെള്ളം വരുന്നതുകൊണ്ട് അതെല്ലാം അംബകമാണ്. അംബക്കരോതി, അത് ത്രി ചേർക്കുമ്പോൾ ത്രംബകമായി, മൂന്ന് കണ്ണ് എന്നർത്ഥമായി. അങ്ങനെയാണ് ദേവിക്ക് ത്രംബക എന്ന പേര്. അതേപോലെ മഹാദേവനും ത്രംബകനാണ്. ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉരുവാറുകമിവ ബന്ധനാൻ മൃത്യോർ മുക്ഷീയമാമൃതാത് എന്ന് മൃത്യുഞ്ജയ മന്ത്രം. അപ്പൊ ഭഗവാൻ ത്രംബകനും ദേവി ത്രംബക എന്ന് പറയണം. ത്രംബക എന്ന് ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പോ മുക്കണ്ണിയാണ് ആ മൂന്ന് കണ്ണുകൾ. വലത് കണ്ണ് സൂര്യൻ, ഇടത് കണ്ണ് ചന്ദ്രൻ, നെറ്റിക്കൺ അഗ്നിയാണ്. അങ്ങനെ പാർവതീദേവിക്ക് മാത്രമേ മൂന്ന് കണ്ണുകളുള്ളൂ. ബാക്കി യാതൊരു ദേവീ സങ്കല്പത്തിലും, മഹാലക്ഷ്മിക്കാവട്ടെ, സരസ്വതിക്കാവട്ടെ, മറ്റു ദേവിമാരൊക്കെ രണ്ട് കണ്ണുകളെ ഉള്ളൂ. പാർവതീദേവിക്ക് മാത്രമാണ് ശിവനുമായിട്ടുള്ള താതാത്മ്യം കൊണ്ട് മൂന്ന് കണ്ണുകൾ വന്നു ചേർന്നത്. ഭർത്താവിന്റെ ഗുണങ്ങളൊക്കെ പാതിവ്രത്യം കൊണ്ട് ദേവിക്കും പകർന്നു കിട്ടി. അപ്പൊ ഇവിടെ ദേവിയെ ത്രിനയന എന്ന് നമ്മൾ ലളിതാ സഹസ്രാമത്തിൽ ധ്യാനിക്കുമ്പോഴും ചൊല്ലാറുണ്ട്. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം, മൂന്ന് കണ്ണാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ.